അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരുപാട് ഓൺലൈൻ മജ്ലിസുകൾ നടക്കുന്നുണ്ട്. ഈ മജ്ലിസിനെ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ഇത് നല്ലവരാണെന്ന് പറയുന്നതുണ്ട്, ഇത് തെറ്റാണെന്ന് പറയുന്നവരുണ്ട്, ഇത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത്, ഇനി ഞാനിവർക്ക് സപ്പോർട്ട് ചെയ്യാണ്, അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഇറക്കുകയാണ് എന്നൊന്നും പറയണ്ട. ഞാനെൻ്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം. എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ടി വിയിലും അതുപോലെ മൊബൈലിലുമൊക്കെ നമ്മുടെ ഉമ്മമാർ, ഇത്തമാർ ഒക്കെ, പെൺകുട്ടികളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയങ്ങളൊക്കെ ഇഷാമാരിബിൻ്റെ ഇടയിലും അതുപോലെ നേരം വെളുക്കുമ്പോഴും ഒക്കെ മൊബൈലിലൂടെ സീരിയലും മറ്റുള്ള സിനിമകളും കോമഡി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വഭാവക്കാരുണ്ട്. അവർക്കിടയിലേക്കാണ് ഈ ഓൺലൈൻ മജ്ലിസുകൾ വരുന്നത്. എന്നാൽ ഇപ്പോൾ അന്നത്തെ കാലത്തേക്കാൾ, അതായത് അങ്ങനെ ഒരു സ്വഭാവത്തിൽ നിന്നും കുറേ സഹോദരിമാർ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നേരം വെളുക്കുമ്പോഴും വൈകുന്നേരത്തിലുമൊക്കെയുള്ള രാത്രികളിലുമൊക്കെയുള്ള ഇങ്ങനെയുള്ള ഓൺലൈൻ മജ്ലിസുകളിൽ പങ്കെടുക്കുകയും അവർ ചൊല്ലുന്ന ദിക്റിൽ പങ്കെടുക്കുകയും ദുആയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഒരു തെറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു നന്മയിലേക്ക് അവർ കാലെടുത്ത് വച്ചു. സിനിമയും സീരിയലും കണ്ടിരുന്ന ഒരു സഹോദരി ഇതുപോലെയുള്ള മജ്ലിസുകൾ കേൾക്കുകയും അതിൻ്റെ ഒപ്പം ചെല്ലുകയും ഇനി അതിൻ്റെ ഒപ്പം ചൊല്ലിയിട്ടില്ലെങ്കിലും അതിങ്ങനെ കേട്ടിരിക്കുക എന്ന് പറയുന്നതും നല്ലതാണല്ലോ. ഇനി അതുമില്ലെങ്കിൽ ഒരു വീട്ടിൽ ദിക്റിൻ്റെ ശബ്ദമെന്നിങ്ങനെ കേൾക്കുന്നു, മൗലിദിൻ്റെ ശബ്ദം കേൾക്കുന്നു, ഖിറാഅത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, ആ വീട്ടിൽ തന്നെ അതൊരു നല്ല അന്തരീക്ഷമല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മജ്ലിസിനെ നമ്മൾ തള്ളി പറയേണ്ടതുണ്ടോ? ഏതെങ്കിലും ആളുകൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഓൺലൈൻ മജ്ലിസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ അതിന് എല്ലാ ഓൺലൈൻ മജ്ലിസിനെയും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ, നല്ല മനസ്സോടുകൂടെ ഇങ്ങനെ മജ്ലിസ് നടത്തുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നമ്മൾ ഓൺലൈൻ മജ്ലിസിനെ ഒറ്റയടിക്ക് അങ്ങ് തള്ളി പറയുമ്പോൾ അത് നല്ല നിലയിൽ, നല്ല മനസ്സോടുകൂടെ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ഉസ്താദുമാരെ കൂടി നമ്മൾ തള്ളി പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി, ഒരു കുടുംബ, ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്താൽ ആ കുടുംബത്തെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അത് മോശമായ കാര്യമല്ലേ? അങ്ങനെയൊരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഓൺലൈൻ മജ്ലിസുകൾ കേൾക്കുന്നവർ കേൾക്കട്ടെ, അത് ചൊല്ലുന്നവർ ചൊല്ലട്ടെ, അതിലേക്ക് സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവാം, ആ സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യട്ടെ. നമ്മൾ എന്തിനാണ് ഇത് എതിർക്കുന്നത്? എന്തിനാണ് നമ്മൾ തടയുന്നത്? നമ്മൾ ഒരു നന്മയും ചെയ്യൂല, ഒരു മജ്ലിസിലും പങ്കെടുക്കില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വയലിൻ്റെ മജ്ലിസ് ഉണ്ടായാൽ അതിലേക്കും നമ്മൾ പോകൂല. നമ്മൾ വീട്ടിലിരിക്കും, സിനിമ കാണും, സീരിയൽ കാണും, വയലിൻ്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്തുകൊണ്ട് നന്മ ഏതെങ്കിലും ഭാഗത്തിലൂടെ ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക, അതിനെ തള്ളി പറയുക, ഇങ്ങനെ ഒരു സ്വഭാവക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഓൺലൈൻ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൽ പറയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഒരുപാട് മുറാദുകൾ ഹാസിലായവർ, രോഗം ശിഫയായവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതിനൊക്കെ ഫലമുണ്ട് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളൊക്കെ മജ്ലിസ് നടക്കുന്നത് ചില മക്കാമുകളിൽ വെച്ചാണ്. അപ്പോൾ അവിടുത്തെ ഒരു പുണ്യവും കൂടി അതിനുണ്ടാവുമല്ലോ. ചില ആളുകൾ മജ്ലിസ് നടക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഒരു റൂമിൽ നിന്നല്ല മജ്ലിസ് നടത്തുന്നത്, അവിടെ ഒരു സദസ്സ് തന്നെയുണ്ട്. അത് സദസ്സിൽ സാധാരണ പോലെ മജ്ലിസ് നടക്കുന്നു, അത് ഓൺലൈനിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ഓൺലൈനിലൂടെ ഇത് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഉമ്മമാരും, നമ്മുടെ പെങ്ങന്മാരും, നമ്മുടെ ഉപ്പമാരും ഇത് കേട്ടുകൊണ്ട് അതിൻ്റെ ഒപ്പം മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, മൗലിദ് പാരായണത്തിൽ പങ്കെടുക്കുന്നു, ദുആയിൽ പങ്കെടുക്കുന്നു. ഇതിനെന്തിനാണ് നമ്മൾ തള്ളി പറയുന്നത്? ഇതിനെന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? നമ്മളോ നന്മ ചെയ്യൂല. നന്മ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തള്ളി പറയാം. എന്തിനാ ഇങ്ങനെയൊക്കെ? അള്ളാഹു സുബ്ഹാനഹു വ തആല
നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.